ഫത്തുഹുൽ മുഈൻ അൻപത്തി നാലാമത്തെ ക്ലാസ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ല കിതാബിന്റെ ഉദ്ധരണി സ്ക്രീനിൽ കാണാം. വയുഫ അൻ മഹല്ലി ഇസ്തിജ്മാരിഹി വഅൻ വനീമി ദുബാബിൻ വബൗലി വറൗസി ഖുഫാഷിൻ ഫിൽ മക്കാനി വകദ സൗബി വൽ ബദനി. വയുഫ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതാണ്. അൻ മഹല്ലി ഇസ്തിജ്മാരിഹി ഇസ്തിജ്മാറിന്റെ സ്ഥാനം, ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ട് മനോഹരം ചെയ്യുക, കല്ലുകൊണ്ട് ശുചീകരണം നടത്തുക. ആ കല്ലുകൊണ്ട് ശുചീകരണം നടത്തിയ സ്ഥാനം അവിടെ അഫുവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് വല്ലതുമൊക്കെ അവശേഷിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ, ആ സാധ്യതയാണ് പറയുന്നത്. അതിന് അഫുവുണ്ട്. അസരി മഹല്ലിഹി അസരി അസരി മഹല്ലിഹി ആ സ്ഥാനത്തിന്റെ ആ ഒരു അടയാളം. വക്കതാമായി യുലാഖീഹി അതുപോലെ തന്നെയാണ് അവിടെ സ്പർശിക്കുന്നത്. പിന്നെ സൗബി വസ്ത്രം, ഇപ്പൊ വസ്ത്രം അവിടെ ടച്ചാകുന്ന വസ്ത്രമൊക്കെ ഉണ്ടല്ലോ, അതിന് അഫുവുണ്ട്. വൽ അഫു അൻഹു ഫി ഹഖിഹി ഫഖത്ത് അതിന് അഫുവുണ്ട് എന്ന് പറഞ്ഞത് അതിന്റെ ഹക്കിൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഫലൗ ഖബല അയാളുടെ ഹക്കാണത്. എന്നാൽ ഫലൗ ഖബല അല ബദനി മുസല്ലിൻ ഫലൗ ഖബല പിടിച്ചാൽ അല ബദനി മുസല്ലിൻ നിസ്കരിക്കുന്ന ആളുടെ ശരീരത്തിൽ പിടിച്ചാൽ ഓ അല സൗബിഹി അല നിസ്കരിക്കുന്ന ആളുടെ വസ്ത്രത്തിൽ പിടിച്ചാൽ ബത്തലത്തു സലാത്തുഹു അയാളുടെ നിസ്കാരം ബത്തലാകും. അപ്പോ ഈ ഉള്ള ആൾക്ക് പ്രശ്നമില്ല. അയാൾ അതായത് ഈ ഇസ്തിജ്മാർ ചെയ്ത വ്യക്തി മറ്റൊരാളുടെ ശരീരത്തിൽ പിടിക്കുകയോ മറ്റൊരാളുടെ ശരീരത്തിൽ ചുമക്കുന്ന മറ്റൊരാളുടെ ശരീരത്തിൽ ഇയാളെ ചുമക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അബിൻസ്ബത്തിൽ സ്വലാത്തി ഫക്കത്ത് ഇയാൾക്ക് തന്നെ നിസ്കാരത്തിൽ അത് അഫുവുണ്ട് എന്ന് പറഞ്ഞാൽ ഫലു അസാബ മാ അൻ ഖലീലൻ ഫലു അസാബ ഈ നജസ് എത്തിയാൽ മാ അൻ ഖലീലൻ ഒരു ഖലീലായ വെള്ളത്തിൽ എത്തിയാൽ നജസഹു അതിനത് നജസാക്കും അത് മലിനമാകും. അതുകൊണ്ട് അവിടെ അത് ശ്രദ്ധിക്കണം. ഇയാനത്താണ് ഇപ്പൊ കാണിച്ചത്. ഇയാനത്തിന്റെ പേജ് 105 ആണ് പേജ്, ഒന്നാം പാളി. അപ്പൊ വയുഫ അൻ മഹല്ലി ഇസ്തിജുമാരി ഇസ്തിജുമാറിന്റെ സ്ഥാനത്തിന് അഫുണ്ട്. വാൻ വനീമി ദുബാബിൻ ഈച്ചയുടെ കാഷ്ടം, ഈച്ചയുടെ കഷ്ണാദിന് എന്തുണ്ട്? അഫുണ്ട്. ഐ റൗസിഹി ഒമിസുലുഹു ബൗലുഹു ഈച്ചയുടെ കഷ്ണ ഈച്ചയുടെ മൂത്രമൊക്കെ വളരെ നിസ്സാരമായിരിക്കും, അതിന് അഫുണ്ട്. വദ്ദുബാബ മുഫറദുൻ ഖീല ജമ്മു ദുബാബത്തിൻ ദുബാബത്തിന്റെ ജമ്മാണ് ദുബാബ് എന്ന അഭിപ്രായമുണ്ട്. അത് പിന്നെ വിശദമായി നഹവാണ് അവിടെ ഈ ഭാഗത്തൊക്കെ ചർച്ച ചെയ്യുന്നത്. ദുബാബ് എന്ന അർത്ഥം പറയുന്നത് കാണാം. വക്കാല ബഅദുഹും അദ്ദുബാബ് മുറക്കബും മിൻ ദബ്ബ ആബ ആട്ടി മടങ്ങി വന്നു. ദുബാബിന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. ഐ തുരിത റജ അതിനാട്ടിയാൽ പിന്നെ തിരിച്ചു വന്നു. അതുകൊണ്ടാണ് ദുബ്ബ ആബ എന്നതാണ് ദുബാബ് എന്നായത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. തുരിത റജ ലിയന്നഹു കുല്ലമാ തുരിത റജ അങ്ങോട്ട് തെളിച്ചാൽ ഈച്ച ഉടനെ തിരിച്ചു വരും. അതാണ് ഈച്ചയുടെ സ്വഭാവം. വലായ വയസ്സു അക്സറമിൻ അർബൈനയോമിൻ 40 ദിവസേ ഈച്ച ജീവിക്കുള്ളൂ, 40 ദിവസം മാത്രമേ ഈച്ച ജീവിക്കുള്ളൂ എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. അതുപോലെ ഈ ആയനത്തിൽ കാണാം അർബൈന യൗമിൻ കുല്ലുഹു ഫിന്നാർ ഈ ഈച്ചയൊക്കെ നരകത്തിലേക്കുള്ള ജീവികളാണ്. ലിതഅദീബി അഹ്ലിഹ നരകക്കാരെ ശിക്ഷിക്കാനുള്ള ജീവികളാണ് ഈച്ച. ലാലിതഅദീബി ഈച്ചകളെ ശിക്ഷിക്കാനല്ല.
വക്കാന ലാ യഖഉ അലാ ജസദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ശരീരത്തിൽ ഒരിക്കലീച്ച വന്നിട്ടില്ല. വലാ അലാ സിയാബിഹി, വസ്ത്രത്തിലും വന്നിട്ടില്ല. വഹുവ അജ്ഹലുൽ ഖൽഖി, ഈ പടപ്പുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഒരു ജഹലുള്ള ഒരു ഖൽഖാണ് ഈ ദുബാബ്. കാരണം ലിയന്നഹു യുൽഖി നഫ്സഹു അലാ മാ ഫീഹി ഹലാക്കുഹു, ഒരു നാശമുള്ളതിലേക്ക് കൊണ്ടുപോയി എടുത്ത് ചാടുകയാണ് ചെയ്യുക. വസ്മുഹു അബു ഹംസ, അബു ഹംസ എന്നാണ് ഇതിന് പറയുക, ഈച്ചകൾക്ക് പറയുന്ന പേര്. അതൊരു കൗതുകമുള്ള ഒരു വിവരമാണല്ലോ. അപ്പൊ അതിന് അഫു ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പൊ ബൗലി വ റൗസി ഖുഫാശിൻ, ഖുഫാഷ് കിടവാതിൽ അല്ലെങ്കിൽ വവ്വാൽ, വവ്വാലിന്റെ കാഷ്ടം മൂത്രം, അതിന് നജസ്, അതിന് അഫു ഉണ്ട്. ഫിൽ മക്കാനി, നിസ്കരിക്കുന്ന സ്ഥലത്ത്. വക്കത സൗബി വൽ ബദനി, നിസ്കരിക്കുന്ന വസ്ത്രത്തിലും ശരീരത്തിലും അഫു ഉണ്ട്. വൈൻ കസുറത്ത്, കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിലും. ലി ഉസിരിൽ എഹ്തിറാസി അൻഹ, സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാകും. ചില സ്ഥലത്തൊക്കെ നമ്മൾ കേരളത്തിൽ പൊതുവെ അങ്ങനെ കാണൂല, പക്ഷെ പൊതു കേരളത്തിന് പുറത്ത് പലയിടത്തും പോയാൽ സൂക്ഷിക്കാൻ കഴിയില്ല. അത്തരം സ്ഥലത്തൊക്കെ അതിന് അഫു ഉണ്ട്, അതാണ് അവിടുത്തെ വിഷയം. വയുഫ, വിട്ടുവീഴ്ചയുണ്ട്. അമ്മ ജഫ, ഉണങ്ങിയതിന്. അം മാ ജഫ, ഉണങ്ങിയതിന് അഫു ഉണ്ട്. എന്തുണങ്ങിയത്? മിന്തർക്കി സായിരി തുയൂരി, മറ്റു പക്ഷികളുടെ കാഷ്ടം അത് ഉണങ്ങിയതിന് അഫു ഉണ്ട്. ഫിൽ മക്കാനി, നിസ്കരിക്കുന്ന സ്ഥലത്ത്. ഇത് അമ്മത്തിൽ ബൽവാബിഹി, അതുകൊണ്ടുള്ള ആ ബുദ്ധിമുട്ട് വ്യാപകമാണ്. അത്തരം സമയത്ത് അതിന് അഫു ഉണ്ട്. കലിയത്തു, അപ്പൊ ഈച്ചയുടെ അഥവാ ജീവി മറ്റ് പക്ഷികളൊക്കെ വ്യാപകമായുള്ള സ്ഥലത്ത്, അത് വ്യാപകമായുള്ള സ്ഥലങ്ങളിൽ അതിന് അവിടെ നിസ്കരിക്കുന്നതുകൊണ്ട് തടസ്സമില്ല, അഫു ഉണ്ട്. കലിയത്തു കലാമിൽ മജ്മൂ, ഷറഹുൽ മുഹദബിന്റെ ചർച്ചയുടെ താല്പര്യം അൽ അഫു അൻഹു, വിട്ടുവീഴ്ചയുണ്ട് എന്നാണ്. ഫി സൗബി വൽ ബദനി ഐലൻ, ഇവിടെ മക്കാന് എന്നാണ് പറഞ്ഞത്, മക്കാന് എന്നാണ് ഇവിടെ പറഞ്ഞത്. മക്കാന് മാത്രമല്ല, ഫി സൗബി വൽ ബദനി ഐലൻ, വസ്ത്രത്തിലും ശരീരത്തിലും അഫു ഉണ്ട് എന്നാണ് ഷറഹുൽ മുഹദബിന്റെ ചർച്ചയുടെ താല്പര്യം. ഈ ചർച്ചകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നിസ്കാര സമയത്ത് ഒക്കെ നിസ്കരിക്കുന്ന സ്ഥലം, നിസ്കരിക്കുന്ന വസ്ത്രം, നിസ്കരിക്കുന്ന സമയത്ത് ശരീരം, ശാരീരിക അവസ്ഥ, അത്തരം സമയത്ത് ബുദ്ധിമുട്ടുള്ളപ്പോൾ ആ നജസിന് അഫു ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അതേസമയത്ത് തീരെ നജസ്സായിട്ട് തന്നെ നിസ്കരിക്കണം എന്നല്ല, നജസ് പരമാവധി ഒഴിവാക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അത് അഫു ഉണ്ട് എന്നൊരു ബോധം, അങ്ങനെ അപ്പൊ നിസ്കാരം ആവുകയിൽ മാറ്റിവെക്കുകയോ നിസ്കാരം ബിന്ദിപ്പിക്കുകയോ നിസ്കാരം നഷ്ടപ്പെടുത്തുകയോ ചെയ്യേണ്ട. നിസ്കാരം നമുക്ക് കൃത്യമായിട്ട് സമയത്ത് തന്നെ നിസ്കരിക്കാൻ പറ്റും. ചിലരൊക്കെ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ ആരാധനകളുടെ മൂല്യങ്ങൾ, ആരാധനയുടെ അന്തസത്ത, ആരാധനാ സമയത്തുള്ള ഇഖ്ലാസൊക്കെ നശിപ്പിക്കുന്നവരുണ്ട്. അതിനൊക്കെ പരിഹാരമായി പഠിക്കാൻ പറ്റുന്ന നല്ലൊരു അറിവ് കൂടിയാണ്. അള്ളാഹു ഇതൊക്കെ അതിൻ്റെ അർഹമായ രൂപത്തിൽ ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. يا رب العالمين.